നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ, അത് മാത്രമല്ല എവിടെ യാത്ര പോകുമ്പോഴും, ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ ഹജ്ജിന് പോകാറായതുകൊണ്ട് പ്രത്യേകിച്ച് പറയാണ്, എവിടെ യാത്ര പോകുമ്പോഴും ഇങ്ങനത്തെ ഒരു ബാഗിലാണ് ഇൻസുലിൻ കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിൽ പുറം രാജ്യങ്ങളെ മാതിരിയല്ല, ചൂട് കൂടുതലാണ്. നോർമൽ ടെമ്പറേച്ചർ വെക്കുക ഇൻസുലിൻ എന്ന് പറയണത്, അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പുറത്ത് വെക്കാമെന്ന് പറയണത്, അത് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉള്ളതാണ്. അവിടെയൊക്കെയാണ് ടെമ്പറേച്ചർ 23 ഡിഗ്രി 24 ഡിഗ്രി താഴെ നിൽക്കുള്ളൂ. നമ്മുടെ നാട്ടിൽ അത് 30, 35, 40 ഒക്കെ ആയിരിക്കും മിക്കവാറും. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ബാഗ് എപ്പോഴും കൊണ്ട് നടക്കണം. ഇതിലാണ് ഇൻസുലിൻ വെക്കേണ്ടത്. ഇത് കണ്ടില്ലേ, ഇതിൽ രണ്ട് അറയുണ്ട്. ഒരറയിൽ ഐസ് പാക്ക് ഉണ്ടാവും, കണ്ടോ? അപ്പോൾ ഈ ഐസ് നേരിട്ട് ഇതിൽ ടച്ച് ചെയ്യാനും പാടില്ല ഇൻസുലിനിൽ. ഇതിനകത്ത് ഒരു ഐസ് പാക്ക് ഉണ്ട് ഈ ഒരു അറയിൽ, പിന്നെ അതുപോലെ ഈ ബാക്കിലെ അറയിലും ഇവിടെ ഒരു ഐസ് പാക്ക് ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഇതിന് ഈ ഫ്രീസറിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. അത് കഴിഞ്ഞ് തണുപ്പ് വല്ലാതെ കുറഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പ്രാവശ്യം ഫ്രിഡ്ജ് കിട്ടുമ്പോൾ അത് ഇതെടുത്ത് തിരിച്ച് ആ ഫ്രീസറിനുള്ളിൽ വയ്ക്കുക. അപ്പോൾ ഇൻസുലിൻ നേരിട്ട് ടച്ച് ചെയ്യൂല, എന്നാൽ തണുപ്പ് കിട്ടുകയും ചെയ്യും ഇൻസുലിന്. അപ്പോൾ അത് ഇൻസുലിൻ ഡാമേജ് ആവാതിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാഗ് വാങ്ങിക്കോളൂ, എന്നിട്ട് അതിൽ കൊണ്ടുപോകാം കേട്ടോ. പിന്നെ അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇൻസുലിൻ എപ്പോഴും ക്യാരി ബാഗിൽ പിടിക്കണം. ഇതിൽ തന്നെ നമ്മുടെ ബാഗിൽ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മുടെ ലഗേജിൽ വിട്ട് കഴിഞ്ഞാൽ അത് പ്ലെയിനിൻ്റെ ചുവട്ടിലെ കമ്പാർട്ട്മെൻറ്റിൽ പോകും, അവിടെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ അത് ഫ്രീസായിട്ട് ഇൻസുലിൻ ഡാമേജ് ആവും. ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ.